പാലക്കാട്ടേക്ക് പോവുകയാണെങ്കിൽ പാലക്കാട് ധോണിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ PT7 ഇറങ്ങുന്നത് പതിവാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയും PT7 ഈ ജനവാസ മേഖലയിലെ പെരുന്തുരുത്തി കളത്തിൽ ഇറങ്ങിയിരുന്നു. കാട്ടാനയെ RRT നാട്ടുകാരും ചേർന്ന് കാട് കയറ്റുകയും ചെയ്തു. എന്തായാലും PT7 പിടികൂടണമെന്ന ആവശ്യം ഈ മേഖലയിൽ ശക്തമാവുകയാണ് നിലവിൽ. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, ഈ PT7 ഈ ധോണിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് ഇങ്ങനെ പതിവാക്കിയിരിക്കുകയാണ്. എല്ലാ ദിവസവും ഇറങ്ങുന്നുണ്ട്. RRT സംഘവും നാട്ടുകാരും ചേർന്ന് തിരികെ കാട്ടിലേക്ക് അയക്കുന്നതും നമ്മൾ എല്ലാ ദിവസവും ഒരു പതിവ് കാഴ്ചയായി നിലവിൽ മാറിയിരിക്കുകയാണ്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? PT7 പിടികൂടാനുള്ള നടപടിക്രമങ്ങളൊക്കെ ഏത് രീതിയിലാണ് നിലവിൽ പുരോഗമിക്കുന്നത്? രഞ്ജിനി, PT7 പിടികൂടാൻ വൈകുന്നതിൽ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. നാളെ BJP നേതൃത്വത്തിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം നാട്ടുകാരുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി PT7 ഈ പ്രദേശത്തിറങ്ങുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്തു. ഇന്നലെയും ഇതിന് സമാനമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. നെൽകൃഷിയാണ് ഏറെയും നശിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കപ്പക്കൃഷിയും നശിപ്പിച്ചതായി നാട്ടുകാർ പറയുന്നു. രാത്രി പോലും പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം. ഇനിയും കാത്തിരിക്കാനാവില്ല. എത്രയും വേഗം PT7 മയക്കുവെടി വെച്ച് പിടികൂടി തളയ്ക്കണം എന്നതാണ് നാട്ടുകാരെല്ലാം തന്നെ പറയുന്നത്. വയനാട് നിന്നുള്ള ദൗത്യസംഘം, മയക്കുവെടി വെക്കാനുള്ള വിദഗ്ധ സംഘം എത്തിയാൽ ഉടൻ നടപടി ആരംഭിക്കുമെന്ന് വനംവകുപ്പും അറിയിച്ചിട്ടുണ്ട്. അതിന്റെ കൂട് നിർമ്മാണം എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ദൗത്യസംഘം എത്തുക എന്നത് മാത്രമാണ്. ദൗത്യസംഘം എത്തിക്കഴിഞ്ഞാൽ എത്രയും വേഗം പിടികൂടാൻ കഴിയുമെന്ന് വനംവകുപ്പും പറയുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി ഇക്കാര്യം വനംവകുപ്പ് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഇനി നടപടിയിലേക്ക് കടക്കണം എന്നൊരു ആവശ്യമാണ് ഉയർന്നിട്ടുള്ളത്. തീർച്ചയായും പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് അവിടെ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത്. എന്തായാലും പ്രദേശവാസികൾ അവിടെ പ്രതിഷേധത്തിലാണ്. ഈ PT7 ഈ ധോണിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് പതിവാക്കിയിരിക്കുകയാണ്. ഇന്ന് രാവിലെയും ഇങ്ങനെ PT7 ആ മേഖലയിൽ ഇറങ്ങിയിരുന്നു. RRT സംഘവും നാട്ടുകാരും ചേർന്ന് ആനയെ തിരികെ വനത്തിലേക്ക് തുരത്തുകയും ചെയ്തു. എന്തായാലും പെട്ടെന്ന് തന്നെ PT7 പിടികൂടാനുള്ള നടപടിക്രമങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ്. അങ്ങനെ ആനയെ പിടികൂടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.